നമസ്കാരം, ജിതയാണ്. എപ്പോഴാണ് ഒരു പെണ്ണ് തൻ്റെ ഇടയാവുന്നത്? നിങ്ങൾ ആ വിളി കേട്ടിട്ടുണ്ടോ? ഓരോ പെണ്ണും അല്ലെങ്കിൽ ഓരോ സ്ത്രീയും അവരവരുടെ കാര്യങ്ങൾ ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ പെണ്ണ് തൻ്റെ ഇടയാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവളൊരു 2-വീലറോ 4-വീലറോ ഓടിച്ച് നടക്കുമ്പോഴാണ് ആ ഒരു വിളിക്ക് സാധ്യതയേറെയാവും. ഒരു 3-4 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഇത്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും കാറും 2-വീലറും ബൈക്കും ബുള്ളറ്റും എല്ലാം ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ നമ്മൾ വളരെ കാര്യമായിട്ട് റെഡിയായി നടക്കുമ്പോഴായിരിക്കും നമ്മളുടെ നേരെ നമ്മളുടെ പരിചയമുള്ള ഒരു ഫ്രണ്ടോ അയൽവക്കക്കാരിയോ പരിചയമുള്ളവരോ ആരെങ്കിലും വരുന്നത്. അയ്യാ, ഇതെന്ത് വേഷ, ഇതെന്ത്, ഇത് ചേരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗത്ത് അവിടെ അങ്ങനെ എടുത്തപ്പോൾ ഇവിടെ തടിച്ചിരിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇട്ടപ്പോൾ അവിടെ വീർത്തിരിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഒരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരവസ്ഥയിൽ തളർന്നു പോകുന്നവരാണോ നിങ്ങൾ? ഒരിക്കലും വരുത്. അങ്ങനെ നമ്മളെ തളർത്താനും വീഴ്ത്താനും ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ ഒരു തളർത്തലിലും വീഴ്ത്തലിലും നമ്മൾ താന്നു പോവരുത്, കേട്ടല്ലോ. ഇതിനെല്ലാത്തിനും നമ്മൾക്ക് വേണ്ടുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ. എന്താണത്? കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ്? ഓരോരുത്തർക്കും അവരവരുടെ കഴിവിലുള്ള വിശ്വാസം, എന്നെ കൊണ്ടത് പറ്റും, എന്നെ കൊണ്ട് നേടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം, അതാണ് കോൺഫിഡൻസ്. ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മൾ പാവാണ്, ഇത് ആ കുട്ടി പാവാണെന്ന് പറയിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ആ വിളി നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടുപോയാൽ പിന്നെ നിങ്ങളുടെ കാര്യം തഥൈവ. അതുകൊണ്ട് നമ്മളങ്ങനെ പാപം എന്നുള്ള വിളി കേൾക്കാനല്ല, ആ കുട്ടി എല്ലാ കാര്യങ്ങളും ബോൾഡായിട്ട് നന്നായിട്ട് ചെയ്യാൻ പഠിച്ച കുട്ടിയാണ് എന്ന് പറയിപ്പിച്ച് നോക്കിക്ക്. എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ലൈസൻസ് എടുത്തവരുണ്ട്, പക്ഷേ അതുപോലെ തന്നെ കയ്യിൽ വെച്ചിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള ആൾക്കാരും കൂടെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ. നടന്നു തുടങ്ങുമ്പോൾ വീണിട്ടില്ലേ, ഓടിത്തുടങ്ങുമ്പോൾ വീഴുന്നിട്ടില്ലേ. അതുപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിച്ചാലും എങ്ങനെ പോയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ കളിയാക്കൽ കേട്ടുകൊണ്ട് തന്നെ പഠിക്കണം. എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 2006 ആ സമയത്ത് ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ലൈസൻസ് എടുത്ത് ലീവിന് വന്നു, ആ സമയത്ത് എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു. പക്ഷേ ലൈസൻസ് എടുത്ത് കയ്യിൽ വെച്ചേക്കുക, ഓടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ക്ലച്ച് എവിടെയുടെ, ബ്രേക്ക് എവിടെയുടെ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറ്റുന്നു, അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി എടുക്കണ്ട, ഞാൻ ലീവ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓടിച്ച് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഇവിടെ ഇല്ലാതിരുന്നൊരു സാഹചര്യം എനിക്കത് ചെയ്യാനുള്ള ഒരു മുതൽക്കൂട്ടും കൂടെയായി. ആ സമയത്താണ് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ആവശ്യകത കൂടിയും കൂടെ വന്നത്. അപ്പോൾ വീട്ടിൽ വണ്ടിയുണ്ട്, 2-വീലറുണ്ട്, കാറുണ്ട്, പക്ഷെ എനിക്ക് ഓടിക്കാനായിട്ട് പേടി. ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞിട്ട് കൂടെ പോയതല്ലേ. പിന്നെ ഞാൻ പിള്ളേരുടെ സപ്പോർട്ടും കൂടെ, മൂത്തയാൾ ആ സമയത്ത് 9th പഠിക്കുകയാണ്, അങ്ങനെ അവൻ്റെ സപ്പോർട്ടും കൂടെ കൂടി ഞാൻ വണ്ടി എടുക്കുക ചെയ്തത്. വണ്ടി എടുത്ത് നമ്മുടെ മുറ്റത്ത് അത്യാവശ്യ സ്ഥലം ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് മുറ്റത്തൂടെയൊക്കെ അങ്ങോട്ടൊക്കെ ഓടിച്ചു. പിന്നെ ഒരു ദിവസം ഒന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദൂരത്തേക്ക് പോയില്ല, ആകെ അറിയാവുന്ന ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, റിവേഴ്സ് മാത്രമാണ് അറിയാവുന്നത്. എങ്കിലും ഞാൻ ഒന്ന് പുറത്തേക്ക് നിറക്കി, റോഡിലേക്ക് നിറക്കി, അടുത്ത് ലോറി നേരെ വരുന്നുണ്ടായിരുന്നു, പതരാതെ ഒരു സൈഡിൽ ഒതുക്കി നിർത്തി വളരെ സേഫായിട്ട് ഞാൻ കാർ പോർച്ചിൽ വണ്ടി തിരിച്ച് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതെനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ വണ്ടി വറുത്തിറക്കി, എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല, സൂക്ഷിച്ച് വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം എന്തെങ്കിലും വന്നു പോയാൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനിതുപോലെ തന്നെ വീണ്ടും ഒരു ദിവസം മോൻ്റെ സ്കൂളിൽ പോകേണ്ട ഒരാവശ്യം വന്നു. അങ്ങനെ ഞാനും അമ്മയും പിള്ളേരും കൂടെ പോയി. പോയിട്ട് വളരെ സേഫായിട്ട് തിരിച്ചു വന്നു. കാരണം എനിക്ക് അമിതമായ ആഗ്രഹമാണ് അതവിടെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. മനസ്സ് പറഞ്ഞു എന്തായാലും ഞാൻ ഓടിക്കും, എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ഞാൻ 1-2 വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടു, ലേഡീസൊക്കെ വണ്ടി ഓടിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവും. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനത് തനിയെ വണ്ടി എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ബ്രദറിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയി, സൈഡിൽ ചേട്ടനിരുന്നിട്ട് എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു. അന്ന് ഞാൻ ഇതുപോലെ തന്നെ 3rd-ഉം 4th-ഉം ഒക്കെ ഇട്ട് നോക്കി. അങ്ങനെ അങ്ങോട്ട് വളരെ ടെൻഷനായിട്ട് പോയെങ്കിലും തിരിച്ചിങ്ങോട്ട് വളരെ സ്മൂത്തായിട്ട് ഓടിച്ച് പോരുകയാണ് ചെയ്തത്. അത് ഏത് രാത്രിയാണെങ്കിലും എനിക്കിപ്പോൾ ആരുടെയും സഹായത്തിന് നിൽക്കാതെ പോകാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അതങ്ങനെ ചെയ്യിച്ചത്. അത് എല്ലാ സ്ത്രീകളും ഡ്രൈവിംഗ് ലൈസൻസ് കൈവച്ചുകൊണ്ടിരിക്കാതെ കോൺഫിഡൻസോടുകൂടെ വണ്ടി, കാറ് അല്ലെങ്കിൽ സ്കൂട്ടർ, മിനിമം സ്കൂട്ടറെങ്കിലും നമ്മൾക്ക് അത്യാവശ്യം ഒന്ന് പോകാനായിട്ട് മിനിമം സ്കൂട്ടറെങ്കിലും ഓടിക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോൺഫിഡൻസിനെ കുറിച്ചായിരുന്നു, ഡ്രൈവിങ്ങിനെ കുറിച്ചായിരുന്നു. കോൺഫിഡൻസിൻ്റെ കുറവ് മൂലം നമ്മൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതെ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും നേടിയെടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.